ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ വീട്ടിൽ പ്ലംബിംഗ് ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ ഏതൊക്കെ പൈപ്പുകളൊക്കെ എത്ര ഗേജ് പൈപ്പുകൾ ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഡ്രൈനേജിന് ഏതാണ്, വാട്ടർ ലൈൻ ഏതിനാണ് എന്നൊക്കെ ഫുൾ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഈ സൈഡിൽ വന്നിരിക്കുന്ന എല്ലാം വാട്ടർ ലൈനാണ്, ഇപ്പുറത്തെ സൈഡിൽ വന്നിരിക്കുന്ന ഈ നാലഞ്ച് കാര്യങ്ങളെല്ലാം ഡ്രൈനേജാണ് സിസ്റ്റമാണ്. ഡ്രൈനേജ് സിസ്റ്റത്തിന് നമ്മൾ കാര്യം, അത് സെപ്റ്റിക് ടാങ്കിലേക്ക് നമ്മൾ ക്ലോസറ്റിൽ നിന്ന് കണക്ട് ചെയ്യുന്ന എല്ലാം തന്നെ നാലഞ്ച് പൈപ്പാണ് കണക്ട് ചെയ്യുന്നത്. അത് 4 kg ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അത് ഏത് കമ്പനിയുടെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതിൽ ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. 110 mm കറക്റ്റായിട്ട് ഇതിൽ കാണാൻ പറ്റും. ഉണ്ടാവും 110 class 2, 110 mm 4 kg എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സുപ്രീമിൻ്റെ 110 mm 4 kg എന്നവർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്താൽ, അതായത് ഇത് 4-inch പൈപ്പാണ് 110 mm എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സുപ്രീമിൻ്റെ പൈപ്പ് 4-inch എന്ന് പറയുമ്പോൾ 4 kg എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പൈപ്പാണ് സുപ്രീം, ഫിറോലെക്സ്, അതുപോലെ തന്നെ സ്റ്റാർ, ഇതെല്ലാം തന്നെ നല്ല ഹൈ ക്വാളിറ്റിയുള്ള പൈപ്പുകളാണ്. 4 kg മതിയാവും നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അതായത് 4-inch നമുക്ക് മണ്ണിൻ്റെ അടിയിലിടുന്നതിന് 4 kg മതിയാവും. ഒരു വീട്ടിലേക്ക് അത്യാവശ്യം ഡ്രൈനേജ് കാര്യങ്ങളെല്ലാം വരുന്നതിന് 4-inch മതിയാവും. പിന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളം പോകുന്നതിനും അതുപോലെ തന്നെ സിങ്കിൻ്റെ വേസ്റ്റൊക്കെ പോകുന്നതിനും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് 4 kg തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡ്രൈനേജ് സിസ്റ്റത്തിനെല്ലാം തന്നെ 4 kg ആണ് ഉപയോഗിക്കുന്നത്. മണ്ണിൻ്റെ താഴെയിലിടുന്നതിന് ഉള്ളിലിടുന്നതിന് നമ്മൾ 4 kg പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സിങ്കിൻ്റെ വേസ്റ്റ് പോകുന്നതിനും 4 kg പൈപ്പ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. 4 kg തന്നെ 2-inch പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 63 mm class 2 4 kg പൈപ്പ്. class 2 നോക്കണമെന്ന് നിർബന്ധമില്ല. 2-inch പൈപ്പ് 63 mm 4 kg പൈപ്പ്. പിന്നെ നമ്മൾ 2-inch പൈപ്പും സിങ്കിന് യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2-inch നമ്മൾ നേരെ കൊണ്ടുപോകുന്നതിന് ശേഷം 2-inch കൺവേർട്ട് ചെയ്യുന്നു. അതും ഉപയോഗിക്കുന്നത് 4 kg പൈപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഡ്രൈനേജ് സിസ്റ്റത്തിനെല്ലാം വേസ്റ്റ് കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത് 4 kg പൈപ്പ്. 4 kg എന്ന് അത്യാവശ്യം കനമുള്ള പൈപ്പാണ്. അതിനേക്കാൾ കനമുള്ള പൈപ്പുകളുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് 1-inch പൈപ്പ്, 1.5-inch പൈപ്പ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി കനമുള്ള ടൈപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതായത് വാട്ടർ ലൈൻ വരുന്ന സമയത്ത് പ്രഷർ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി കനമുള്ള പൈപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വാട്ടർ ടാങ്കിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന പൈപ്പുകളാണ്. പിന്നെ അതുപോലെ തന്നെ സി പി സിയുടെ പൈപ്പ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്, അതായത് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പാണ്. SDR 11 എന്ന് പറയുന്ന മോഡൽ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. SDR 11 എന്നാണ് അതിൻ്റെ ഗേജ് കാര്യങ്ങളൊക്കെ, ക്ലാസും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് മതിയാവും നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ചൂടുവെള്ളം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് SDR 11 ഗേജ് വരുന്ന സ്റ്റാൻഡേർഡ് വരുന്ന പൈപ്പ് നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് മതിയാവും. അതുപോലെ തന്നെ ഇനി വാട്ടർ ടാങ്കിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്, നമ്മൾ 2-inch പൈപ്പ് യൂസ് ചെയ്യുന്നത്. 6 kg യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ചെറിയൊരു അഭിപ്രായം. അത് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്, 6 kg ആണ് യൂസ് ചെയ്യുന്നത്. കാരണം അത്യാവശ്യം പ്രഷർ കാര്യങ്ങളുള്ളതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 6 kg യൂസ് ചെയ്യുക. അതായത് ഡ്രൈനേജിന് നമ്മൾ 4 kg ഉപയോഗിക്കും. അതുപോലെ തന്നെ വെള്ളത്തിന് ഉപയോഗിക്കുമ്പോൾ 6 kg യൂസ് ചെയ്യുന്നതായിരിക്കും. 6 kg 2-inch പൈപ്പ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ 1-inch പൈപ്പ് 10 kg ഉപയോഗിക്കാം. 1.5-inch പൈപ്പും 6 kg ഉപയോഗിക്കാം, അല്ലെങ്കിൽ 10 kg ഉപയോഗിക്കാം. ഇത്രയും വാട്ടർ ലൈൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രഷർ വരുന്നതുകൊണ്ട് അത്യാവശ്യം കനമുള്ള ടൈപ്പ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ലൈനെല്ലാം നമ്മൾ കനമുള്ള പൈപ്പ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഡ്രൈനേജ് സിസ്റ്റത്തിന് 4 kg പൈപ്പുകൾ യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ.